കഴിഞ്ഞ ഞായറാഴ്ച ഇതേ സമയമൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വാർത്തകളുടെ കുത്തൊഴുക്ക് എന്നതിനപ്പുറം വലിയ ആശങ്കയുടെ ഭീതിയുടെ മുൾമുനയിലായിരുന്നു. എന്താണ് ആ കളമശ്ശേരി 12,500 പേർ കൂടിയ യഹോവാ സാക്ഷിയുടെ പരിപാടിയിൽ സംഭവിച്ചത്? ആരാണ് ഇത്തരത്തിൽ അധമപ്പണി ചെയ്തത് എന്നൊക്കെയുള്ള വലിയ ചർച്ചകളിലായിരുന്നു. നമ്മൾ ആശങ്കയിൽ, വലിയ ആശങ്കയിൽ, കേരളം അതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വലിയ ഒരു ഒരു എന്താണ് ഒരു അതിക്രിയയുടെ ഞെട്ടലായിരുന്നു. നമ്മൾ ഒരാഴ്ചയാവുന്നു സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കേസിൽ പോലീസ് കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തി. ചികിത്സയിൽ കഴിയുന്ന രണ്ടു പേരുടെ നില ഗുരുതരമായി തുടരുകയുമാണ്. കളമശ്ശേരി സ്ഫോടനക്കേസിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നും ഇതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോലീസ് അപേക്ഷ നൽകിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി നാളെ അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിക്കും. ഡൊമിനിക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. സംഭവം നടന്ന സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുക്കും. നിലവിൽ അത്താണിയിലെ വീട്ടിൽ മാത്രമാണ് അന്വേഷണ സംഘം തെളിവെടുത്തത്. കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷവും മുൻപും ഡൊമിനിക് ഫോണിൽ ബന്ധപ്പെട്ടവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കൺവെൻഷൻ സെന്ററിൽ ഉണ്ടായിരുന്നവരുടെയും ഡൊമിനിക്കിന്റെ കുടുംബത്തിന്റെയും വിശദമൊഴിയും പോലീസ് എടുത്തിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്ന രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 10 പേർ ICU 20 പേരാണ് ആകെ ചികിത്സയിലുള്ളത്. 24 കൊച്ചി.